Hi friends, Assalamu alaikum. Welcome back to my channel. Apo indi nam vandittullad falafel inde recipe aitana. Falafel namak hummus inde kude adu pole roll aaki kalika allengil pocket falafel angane kaitokka falafel namak kalika. Falafel thayarakkan vendittulla main ingredient kadalayana. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളക്കടല കുതിർത്തി എടുത്തതാണ് രാത്രി കുതിർത്തി എടുത്തിട്ട് രാവിലെ എടുക്കണായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ ഒരു പച്ചമുളക് പിന്നെ 4 5 ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും വെള്ളമില്ലാതെയാണ് ചേർത്തെടുക്കേണ്ടത് വലിയ ഉള്ളി പച്ചമുളകൊക്കെ ഉണ്ടാവുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കുറച്ച് ദിവസമായിട്ട് കടല ഇട്ട് കൊടുത്തിട്ട് അരച്ചു കൊടുത്താൽ മതി എന്നാലേ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ 1/2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഞാൻ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു 5 ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ഞാൻ ഫലാഫൽ തയ്യാറാക്കി നോക്കിയപ്പോൾ അതിൽ കുറച്ച് എരിവ് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല പച്ച കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം ഇപ്പോൾ ഇത് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഓരോ ബോൾസ് ആക്കിയിട്ടെടുക്കണം ഞാനിവിടെ ബോളാക്കി എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ആക്കിയെടുക്കാം സാധാരണ ഫലാഫൽ റൗണ്ട് ഷേപ്പിലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് മാറ്റി കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റോളാക്കി എടുക്കാം അല്ലെങ്കിൽ കയ്യിൽ തൊട്ടി പിടിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് റോളാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താവും ഇതുപോലെ മുഴുവൻ ബോൾസും തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ഫലാഫലിനുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ചൂടൊക്കെ മതി പെട്ടെന്ന് നല്ല ചൂടാവുകയാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും ചെറിയ ചൂടിലിട്ടിട്ട് സാവധാനം എന്തൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക എന്നാലേ കടലയൊക്കെ നന്നായിട്ടൊന്ന് വേവുള്ളൂ അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗം ഒന്ന് ഇതായി വെറ്റായിട്ടിരിക്കില്ല ഇതൊന്ന് ഇടക്കൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ബോൾസ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നാലേ എല്ലാ ഭാഗത്തും ഒന്ന് ഡാർക്ക് കളറായിട്ട് വരുള്ളൂ ഫലാഫൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒട്ടും എണ്ണ പിടിക്കില്ല നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ അതിലുണ്ടാവും ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഫലാഫൽ റോളിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹമ്മൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമായിരിക്കും ഏറ്റവും നല്ലത് റോളിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഫലാഫൽ ആ റൗണ്ടുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു ഒന്ന് സ്ലൈസ് ആക്കിയെടുത്തു അതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ തന്നെ നമ്മുടെ മയോണൈസ് പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും